കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിരനിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. മിനിമം ഡിപ്ലോമയാണ് യോഗ്യതയൊക്കെയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞിരിക്കുന്ന ഒരുപാടധികം ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് അറിയാനുള്ള സാധ്യതയുണ്ടാവും. നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ ശ്രമിക്കുക. കാരണം അപേക്ഷാ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. കേരള PSC മുഖാന്തരം നിങ്ങൾക്ക് സൗജന്യമായിട്ട് വൺ ടൈം പ്രൊഫൈലിലൂടെ നിങ്ങൾക്ക് ആവശ്യാനുസരണം മൊബൈൽ ഫോണിലൂടെ വരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റിന്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ തന്നെ നോക്കാം. കേരള സർക്കാരിന്റെ കീഴിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് കേരള PSC മുഖാന്തരം ക്ഷണിച്ചിട്ടുള്ളത്. 15/3/2023 ഗസറ്റഡിൽ അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 19/4/2023 വരെ. ഈ പറയാൻ പോകുന്ന തസ്തികകൾക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ കാറ്റഗറി നമ്പർ ഒന്ന് ഓർത്തിരിക്കുക. 00/2023 എന്ന കാറ്റഗറി നമ്പറിലാണ് ഈ റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുള്ളത്. ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ട മെതേഡും കൂടി പറയാം. കേരള PSCന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ വെറും 5 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത പക്ഷം വളരെ പെട്ടെന്ന് ചെയ്തുകൊണ്ട് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ തന്നെ 00/2023 എന്ന കാറ്റഗറി നമ്പറിലൂടെ തന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ട മെതേഡ് മനസ്സിലായ സ്ഥിതിക്ക് കേരള PSCന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖാന്തരമാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് എന്നും കൂടി മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഇത് കൊടുത്തിട്ടില്ല. നിങ്ങളുടെ പ്രൊഫൈലിൽ അപേക്ഷിക്കാൻ കയറുന്നവർക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ നോക്കാം. ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ PSC മുഖാന്തരം ക്ഷണിച്ചിട്ടുള്ളത്. മെക്കാനിക് ഗ്രേഡ് 2 തസ്തികയാണ്. 43,600 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു തസ്തിക തന്നെയാണിത്. ഒരു വേക്കൻസി നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട. താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. കാരണം കേരള PSC ആണ് വേക്കൻസി കൂടുവാനുള്ള സാധ്യത നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ, കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രായപരിധി നോക്കുകയാണെങ്കിൽ ഇനി നമുക്ക് യോഗ്യതയിലേക്ക് കടക്കാം. നമ്മൾ പറഞ്ഞു കേരളത്തിലുള്ള യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം. ഇനി നമുക്ക് യോഗ്യതകൾ ഓരോന്നായിട്ട് നോക്കാം. യോഗ്യത നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 2/1/1987 അതുപോലെ 1/1/2005 ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി OBC വിഭാഗത്തിന് 3 വർഷത്തെയും SC/ST വിഭാഗത്തിന് 5 വർഷത്തെയും പ്രായത്തിലിളവാണ് ഈ ഒരു പ്രായത്തിൽ നിന്ന് നൽകപ്പെടുന്നത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇതിന്റെ യോഗ്യത, അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇക്വാലന്റ് യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതാണ് ഇതിന്റെ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഡിപ്ലോമയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ സമയം കളയാതെ വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഡേറ്റ് 19/4/2023 കാറ്റഗറി നമ്പർ ഒന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കുക. 00/6/2023 എന്ന കാറ്റഗറി നമ്പറിലാണ് ഈ റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുള്ളത്.